നമസ്കാരം. കഴിഞ്ഞ രണ്ട് ദിവസമായി ഏഷ്യാനെറ്റ് എന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ നേരെ വൻ വാക്ഷരങ്ങളാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഏഷ്യാനെറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അർഹിക്കുന്നത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന്, ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം നിങ്ങൾ ബോധപൂർവം തമസ്കരിച്ചു. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വന്ന ടെലഫോണിലൂടെ ഒരു പ്രേക്ഷകയോട്, നിരവധി പ്രേക്ഷകർ വിളിച്ചിട്ടുണ്ടാകാം, അതിൽ ഒരു പ്രേക്ഷകയോട് മോശമായി സംസാരിച്ചതാണ് പുറത്തു വന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്? പൊതുജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാകുമ്പോൾ പൊതുജനത്തിൻ്റെ അടുക്കൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൽ വേണ്ടത് സൗമ്യമായി അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് കൂടിയാണ് മാധ്യമധർമ്മം. അല്ലാതെ മൈക്ക് കയ്യിൽ കിട്ടുമ്പോൾ ദേഹം വിറപ്പിച്ച് ഞാനാണെല്ലാം എന്ന് സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, അതിനെ പറയുന്നത് താന്തോന്നിത്തരമെന്നാണ്. അത്തരത്തിലുള്ള മാധ്യമധർമ്മം വെച്ചു പുലർത്തുക എന്നുള്ളത് പി ആർ പ്രവീണായാലും പി ജി സുരേഷ് കുമാറായാലും സിന്ധു സൂര്യകുമാറായാലും ഇത് നല്ലതല്ല. ജനമില്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബംഗാളിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് തമസ്കരിക്കുന്നു? ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് മലയാളികളുണ്ടല്ലോ, നിങ്ങൾ വയ്ക്കുന്ന ഈ തരത്തിലുള്ള സംഘി വിരോധം തിരിച്ചവർ കാണിച്ചാലോ? അതുപോലെ ബീഹാറിലും യു പിയിലും അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ധാരാളം മലയാളികളുണ്ട്. ലക്ഷക്കണക്കിന് മലയാളികൾ ഉള്ളിടത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വിവേചനം കാണിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ബി ജെ പി മുതലാളിയുടെ ശമ്പളവും വാങ്ങി ഉണ്ടുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ മുതലാളിമാരെ സുഖിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതാണോ മാധ്യമധർമ്മം എന്ന് പറയുന്നത്? യു പിയിൽ ഒരു പശുവിനെ തട്ടിക്കൊണ്ടുപോയാൽ ഉടൻ നിങ്ങളത് വാർത്തയാക്കുമല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, പശ്ചിമബംഗാളിൽ സി പി എമ്മിൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താണ്? സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഇപ്പോൾ അഭയം തേടുന്നത് ബി ജെ പിയുടെ ഓഫീസുകളിലാണ്. ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിൻ്റെ സ്ഥിതി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആകെയുള്ള ഒരിടമെന്ന് പറയുന്നത് കേരളമാണ്. ആ കേരളത്തിലെ സ്ഥിതി കണ്ടല്ലേ നിങ്ങൾ അഹങ്കരിക്കുന്നത്? ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മുതലാളിമാരെ സുഖിപ്പിച്ച് നിർത്തുന്നത് ഈ ഒരു സംസ്ഥാനത്തെ സ്ഥിതി കണ്ടുകൊണ്ട് മാത്രമാണോ? ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് കേരളം മാത്രമല്ല എന്ന് ഈ മാധ്യമ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഏത് മാധ്യമ സ്ഥാപനത്തിനും രാഷ്ട്രീയമാകാം, പക്ഷേ അത് രാഷ്ട്ര താല്പര്യത്തിന് എതിരാകരുത്. അതാണ് നിങ്ങൾ ചെയ്തത്. ഇത് ചോദിക്കാൻ വന്ന ഒരു പ്രേക്ഷകയോട്, സാമാന്യ രീതിയിൽ ജേർണലിസം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നുവെങ്കിൽ ചോദിക്കില്ല. ജേർണലിസം പഠിച്ചു കഴിഞ്ഞാൽ ജനത്തിൻ്റെ മണ്ടയ്ക്ക് കുതിര കയറണം എന്നെവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? പ്രേക്ഷകർ വിളിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്ന രീതി തന്നെയാണ് പ്രധാനം. ബംഗാളിലെ വാർത്തകൾ നിങ്ങൾ എന്തുകൊണ്ട് മാറ്റിവെച്ചുവെങ്കിൽ അതിന് കൃത്യമായി സൗമ്യമായി മറുപടി നൽകാൻ കഴിയണം. ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ എക്സിറ്റ് പോൾ പ്രഖ്യാപനം പറയുന്നത് കേട്ടാൽ ജനം നിങ്ങളുടെ പെട്ടിയിലാണ് വോട്ട് ചെയ്തിട്ടതെന്ന് തോന്നും. ഒരു കറക്കിക്കുത്തിലൂടെ കാര്യങ്ങൾ ശരിയായി കിട്ടിയെന്ന് വിചാരിച്ച് അഹങ്കാരം വേണ്ട. ജേർണലിസം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ തരത്തിലുള്ള പരിശീലനം കിട്ടാതെ പോകുന്നതിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ടെലഫോൺ ചെയ്ത പ്രേക്ഷകയ്ക്ക് പി ആർ പ്രവീണ കൊടുത്ത മറുപടി. പി ആർ പ്രവീണയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ, ഏഷ്യാനെറ്റിലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പേരുകൾ, ഇവർക്കെല്ലാം ഇനിയാണെങ്കിൽ പോലും ചില പരിശീലന കളരിയിലേക്ക് വിടുന്നത് നല്ലതാണ്. ഇവർ കഴിയുമെങ്കിൽ ആകാശവാണിയുടെയും ദൂരദർശൻ്റെയും പടിവാതിൽക്കൽ വരെ പോകുന്നത് നല്ലതാണ്. ആകാശവാണി എന്നൊക്കെ ഇവർ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. വേണമെങ്കിൽ
പഴഞ്ചൻ സ്ഥാപനങ്ങൾ എന്നിവർ പറയും. അങ്ങനെയാണെങ്കിൽ പോലും ശ്രോതാക്കളോടും പ്രേക്ഷകരോടും എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ജേർണലിസത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടുമ്പോൾ കുറഞ്ഞത് പ്രസാർഭാരതിയുടെ കീഴിലുള്ള ആകാശവാണിയിലോ ദൂരദർശനിലോ ഒരു മാസത്തെ പരിശീലനം നിർബന്ധമാക്കുന്നത് നല്ലതായിരിക്കും. ഈ മാധ്യമ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞ് ഘോഷിക്കുന്നതിൽ എത്ര പേരുണ്ട്? അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ജേർണലിസം ബിരുദം എങ്കിൽ ഇതുപോലെയുള്ള പി ആർ പ്രവീണമാർ ഉണ്ടാകില്ല. ദിവസവും രാവിലെ അരമണിക്കൂറെങ്കിൽ ഈ പറഞ്ഞ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന പേര് തന്നെ ശ്രദ്ധിക്കുക. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ നെഞ്ചിൽ കയറാൻ ചെന്നാൽ ഏഷ്യാനെറ്റ് എന്നല്ല കൈരളി പോലും കാണില്ല. ആ ശ്രീകണ്ഠൻ നായരെ കണ്ടുപിടിക്കൂ. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു. അവിടെ നിന്ന് ആകാശവാണിയിലെത്തി അവിടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ വരെ എത്തി. അവിടെ നിന്നാണ് അദ്ദേഹം ചാനലിലേക്ക് രംഗപ്രവേശം ചെയ്തത്. ആകാശവാണിയുടെ സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് പൊതുജനങ്ങളുമായി അദ്ദേഹത്തിന് സരസമായും സൗമ്യമായും സൗഹൃദത്തോടെയും സംസാരിക്കാൻ കഴിയുന്നത്. അല്ലാതെ കടിച്ചു കീറുകയല്ല വേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, പൊതുജനം നമ്മളെക്കാൾ, ഞാനും മാധ്യമരംഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, നല്ല അറിവും കാര്യബോധവും ഉള്ളവരാണ്. അവരെ ബഹുമാനിക്കുക, അവരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുക്കുക. വാളെടുക്കുന്ന എല്ലാവരും വെളിച്ചപ്പാടാകരുത്. നിങ്ങൾ ഏത് വാർത്ത ഹൈലൈറ്റ് ചെയ്യണം, ഏത് തമസ്കരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ പ്രേക്ഷകരുടെ ഇതുപോലുള്ള ചോദ്യം ഇനിയും ഉണ്ടാകാം. നിങ്ങളുടെ ചോറ് ബി ജെ പിക്കാരൻ്റേതും കൂറ് കമ്മികളോടുമാകരുത്. നമുക്ക് അറിയാം, നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേർന്ന എത്രയോ പേർ ബ്രിട്ടീഷ് സർവീസിൽ ഉണ്ടായിരുന്നവർ ജോലി രാജിവെച്ചിട്ടാണ്, ജോലി ഉപേക്ഷിച്ചിട്ടാണ് അതിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിയത്. അല്ലാതെ അവരുടെ കാല് നക്കി നിൽക്കുകയും പിന്നീട് ഇപ്പുറത്ത് നിൽക്കുകയും അല്ല ചെയ്യുന്നത്. ഒരു ഇരട്ടത്താപ്പ് നയമല്ലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നട്ടലിന് ഉറപ്പ് വേണം. ആ നട്ടൽ ഉറപ്പോടുകൂടി തന്നെ ആയിരിക്കണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. പൊതുജനങ്ങളുടെ മേലുള്ള നിങ്ങളുടെ സമീപനം അത് മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് വളരെ പ്രധാനം.